വീക്കേക്കടവ് കണ്ണനൂർ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. സിസിടിവി ക്യാമറകൾ തുണികൊണ്ട് മറയ്ക്കുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിക്കാരൻ അമൻ ത്രിപാഠിയാണ് ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിൽ കണ്ട് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത്. ക്ഷേത്രത്തിൽ സ്ഥാപിച്ച 5 ഭണ്ഡാരങ്ങളിൽ 3 എണ്ണം മോഷ്ടാവ് കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചു. കൂടാതെ ക്ഷേത്രത്തിലെ 3 ചെമ്പുപാത്രങ്ങളും പൂജയ്ക്കായി കൊണ്ടുവന്ന നാളികേരങ്ങളും മോഷണം പോയിട്ടുണ്ട്. 20,000-ലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. സമീപത്തെ വീടുകളിലും പൂട്ട് തകർത്ത് മോഷണ ശ്രമം നടന്നതായും കണ്ടെത്തി. സമീപത്തെ വീടുകളിൽ നിന്നും കവർന്നെടുത്ത ആയുധങ്ങളാണ് മോഷ്ടാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാവ് സിസിടിവി ക്യാമറകൾക്ക് നേരെ നടന്നെടുക്കുന്നതും തുണികൊണ്ട് ക്യാമറ മറയ്ക്കുന്ന ദൃശ്യങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 1 മാസം മുൻപ് പ്രദേശത്ത് സമാന രീതിയിൽ മോഷണ ശ്രമം നടന്നിരുന്നു. വീക്കേക്കടവ് റോഡിൽ കരിമ്പനക്കടവിന് സമീപം നർത്തകിയും അഭിനേതാവുമായ മാളവിക കൃഷ്ണദാസിന്റെ വീട്ടിലാണ് വാതിൽ തകർത്ത് മോഷണം നടന്നത്. അന്ന് തന്നെ പ്രദേശത്തെ ഹോളോബ്രിക്സ് സ്ഥാപനത്തിന്റെ ഓഫീസിലും മോഷണം നടന്നു. അവിടെ നിന്നും മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഈ 2 മോഷണങ്ങളിലെയും പ്രതികളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. ഇതിനിടെയാണ് പ്രദേശത്ത് പോലീസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും മോഷണം നടന്നത്. അമ്പലത്തിൽ ഇന്നലെ രാത്രി കള്ളം കടന്നു തോന്നുന്നത്, ഇന്ന് രാവിലെ നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. തടപ്പള്ളിയിൽ ഇന്നയ്ക്ക് വേണ്ടി പൂണ്ടു വെച്ച 5-8 നാളികേരം പൂണ്ടു വെച്ചായിരുന്നു ഗണോദയമത്തിന്. അതെടുത്തോണ്ട് വരണം. അതൊരു കമഴ്ത്തി വയ്ക്കാൻ ഒരു ചെമ്പ് ആണ് വെച്ചായിരുന്നത്. ആ ചെമ്പും അതിൻ്റെ താഴെയുള്ള 2-3 ചെമ്പുകളും പിന്നെ കാണാനില്ല. അതുപോലെ എല്ലാ ശ്രീകോവിലിന് മുമ്പിൽ ഓരോ ഭണ്ഡാരം വെച്ചിട്ടുണ്ട്. ആ ഭണ്ഡാരങ്ങളൊക്കെ മുത്തി തുറന്ന് അതിൽ നിന്നുണ്ടായിരുന്നൊക്കെ പൈസയും കൊണ്ടുപോയിട്ടുണ്ട്. കൃത്യം നാശനഷ്ടം എത്രയാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു 10-30,000 ഉൾപ്പെടെ സാധനങ്ങൾ പോയിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. കൂറ്റനാടിന്റെ മനസ്സെറിഞ്ഞ മഹാവസ്ത്രലോകം സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയം. ഏതുതരം മോഡലുകളിലും മനസ്സിനിണങ്ങുന്ന വസ്ത്രം, അത് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.